കളമശ്ശേരി സ്ഫോടനം ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും ആളുകൾ ആറാളുകൾ കൊല്ലപ്പെടുകയും 50-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്ത ഒരു വലിയ സ്ഫോടനമാണ്. കേരളം കണ്ട ഏറ്റവും ഭീകരാക്രമണമാണ് കളമശ്ശേരി സ്ഫോടനം. സത്യത്തിൽ അതിൽ സമഗ്രമായൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. കേരളത്തിൽ ഇത്തരമൊരു സ്ഫോടനം നടക്കുമ്പോൾ അതിൽ പിടിക്കപ്പെട്ട ആൾ പറഞ്ഞ ഒരു കാരണമുണ്ട്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം രാജ്യത്തിൻ്റെ സാമ്പ്രദായികമായി മാനിക്കേണ്ട പലതിനെയും മാനിക്കാത്തവരാണ് എന്നും അതിലുള്ള പകയാണ് ഇത്തരമൊരു ഭീകരാക്രമണത്തിന് കാരണമായത് എന്നുമാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ഫാഷിസ്റ്റ് ചിന്താധാരയിൽ നിന്ന് രൂപം കൊള്ളുന്ന വലതുപക്ഷ തീവ്ര കാഴ്ചപ്പാടുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടുമ്പോഴും ഇതിനോട് കേരളത്തിൻ്റെ പോലീസ് സംവിധാനവും സാമ്പ്രദായിക സംവിധാനങ്ങളും അനുവർത്തിച്ചു പോരുന്ന ചില സമീപനങ്ങളുണ്ട്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, പലപ്പോഴും പല പ്രശ്നങ്ങളോടും സ്വീകരിക്കുന്ന സമീപനം പക്ഷപാതപരമാണ് എന്നതിന് ഒരു പ്രധാന സാക്ഷ്യപ്പെടുത്തലാണ് ഈ സംഭവം. വളരെ ദാരുണമായ നിരപരാധികൾ കൊല്ലപ്പെട്ട ആ സ്ഫോടനത്തിൽ, അതിഭീകരമായൊരാക്രമണത്തിൽ, അതിൻ്റെ പ്രഥമ ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രസ്താവനകളും ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ച കഥകളും നമുക്ക് ബോധ്യമുള്ളതാണ്. ഭീകരാക്രമണമാണ് നടന്നത്, അതിൻ്റെ പിന്നിലെ ശക്തികളെ കണ്ടെത്തണം എന്ന് മാത്രമല്ല, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടി കടുത്ത സമീപനമാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചത്. എന്നാൽ പ്രതി ആരാണ് എന്ന് ബോധ്യം വന്നപ്പോൾ ഇത്തരം ആളുകൾ പ്രസ്താവന പിൻവലിച്ചതിന് സമാനമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ അന്വേഷണം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുകയും ചെയ്ത ദുരൂഹമായ ഒരു സമീപനമാണ് ബോധ്യം വരുന്നത്. ഇത്രയും വലിയൊരു സ്ഫോടനം ഞാൻ ഒറ്റയ്ക്ക് നടത്തി എന്നൊരാൾ അവകാശപ്പെടുമ്പോൾ അത് അംഗീകരിക്കുന്ന തരത്തിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ സമീപനവും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. സത്യത്തിൽ കേരളത്തിൽ മുമ്പ് ഒരുപാട് സംഭവങ്ങളുടെ പേരിൽ അപകടകരമായ സാമൂഹ്യ വിഭജനം നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്ത്, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു തപാൽ ബോംബ് പ്രശ്നമുണ്ടായി. മുഹസിൻ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പേര് പ്രാഥമികമായി ആരോപിക്കപ്പെടുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ മെനഞ്ഞുകൊണ്ട് നിരന്തരമായി മാധ്യമങ്ങൾ എഴുതുകയും ആഭ്യന്തര വകുപ്പിൻ്റേതെന്ന തരത്തിൽ ഒരുപാട് സമൂഹത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ഭീകരവാദ ബന്ധമുള്ള ആളാണ് മുഹ്സിൻ എന്ന തരത്തിൽ ഓരോരുത്തരും കഥകൾ മെനഞ്ഞു. അവസാനം യഥാർത്ഥ പ്രതി പിടിക്കപ്പെടുമ്പോൾ അതൊരു നല്ല തറവാടിൽ പിറന്ന ഒരു യുവാവിൻ്റെ മാനസിക വിഭ്രാന്തിയാണ് എന്ന് കേരളത്തിൻ്റെ DGP വിശദീകരിച്ചുകൊണ്ട് ആ പ്രചരണത്തിന് അവസാനം കുറിക്കുകയാണ്. ആ സ്ഫോടനത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം അത്തരത്തിൽ ചുരുങ്ങുകയാണ്. ഇവിടെ എറണാകുളം ജില്ലയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അക്ബർ രാജ് എന്ന് പറയുന്ന ഒരാൾ നടത്തിയിരുന്ന ഒരു കഫേ, ഇൻ്റർനെറ്റ് കഫേ, ഒരു ഇമെയിലിൻ്റെ പേരിൽ, സോണിയാഗാന്ധിക്ക് എന്ത് ഇമെയിൽ അയച്ചു എന്ന പേരിൽ
അദ്ദേഹത്തിൻ്റെ കഫെ പൂട്ടേണ്ടി വന്നു. തീവ്രവാദിയായി ചിത്രീകരിച്ച് വ്യാപകമായ പ്രചരണം നടത്തി. സാമൂഹ്യമായി ബഹിഷ്കരിക്കപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തി. അതൊരു സാമൂഹ്യ വിഭാഗത്തിൻ്റെ ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പലരും തലയിൽ കെട്ടിവെച്ചു. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം, കേന്ദ്രമന്ത്രിമാർ പോലും പറഞ്ഞത് ഒരു വലിയ ഭീകരാക്രമണം എന്നാണ്. അതാണ് കളമശയിൽ നടന്നത്. 6 പ്രാർത്ഥനയ്ക്കെത്തിയ 6 നിരപരാധികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഗൂഢശക്തികളെ കണ്ടെത്തണം. കേരളത്തിൻ്റെ സൗഹൃദാന്തരീക്ഷം തകർക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ഗവൺമെൻറ് സംവിധാനം പക്ഷപാതരഹിതമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. ഇതാണ് പാർട്ടിക്ക് ആവശ്യപ്പെടുന്നത്.